ഉപ്പതറ ആനപ്പള്ളത്തെ വഴിവിളക്കുകൾ നോക്കുകുത്തിയായി മാറുന്നുവെന്ന് പരാതി. ഏതാനും പോസ്റ്റുകളിൽ മാത്രമാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇവ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താതായതോടെ ഒന്നോ രണ്ടോ ലൈറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവ പ്രവർത്തനരഹിതമാണ്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ ഉൾഗ്രാമപ്രദേശമായ ആനപ്പള്ളമാണ് അധികൃതരുടെ അവഗണനയിൽ ഇരുട്ടിലായിരിക്കുന്നത്. പാതയിൽ വഴിവിളക്കുകളുടെ അഭാവം പ്രദേശവാസികളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ബസ് റൂട്ടുകൾ ഇല്ലാത്ത മേഖലയിൽ കാൽനടയാണ് ആളുകളുടെ പ്രധാന സഞ്ചാര മാർഗം. എന്നാൽ രാത്രിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാകും. ഇരുട്ടിൽ കാടുപടലങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ വേണം ആളുകൾ നടന്നു പോകാൻ. വഴിവിളക്കുകളുടെ അഭാവത്തിൽ ഇടചിന്തക്കളുടെ സാന്നിധ്യമടക്കം ഭീതി ജനിപ്പിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് വൈകിട്ട് വെട്ടമില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തോട്ടത്തിൽ കടയ്ക്കാണേലും പണി കഴിഞ്ഞ് വന്നിട്ട് കടയിലൊക്കെ സാധനം മേടിക്കാൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ വെട്ടമില്ല, പാമ്പ് ശല്യമുണ്ട്, അതുപോലെ തന്നെ പിന്നെ അപ്പുറം കാടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ വരാൻ. അപ്പോൾ ഈ ഉള്ള പോസ്റ്റിലൊക്കെ വളവ് ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ്. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ട്യൂഷൻ അടക്കം കഴിഞ്ഞ ഉപ്പുതറയിൽ നിന്ന് വൈകിയാണ് വീടുകളിലേക്ക് എത്തുന്നത്. വഴിവിളക്കുകളുടെ അഭാവം മൂലം ഭീതിയോടെ വേണം കുട്ടികൾ ഇതുവഴി കടന്നു വരാൻ. ഒപ്പം ജോലി കഴിഞ്ഞ് എത്തുന്നവരും പ്രയാസം നേരിടുന്നതായും നാട്ടുകാർ പറഞ്ഞു. ആ സമയത്ത് ഇതിൽ മോദക്കാരും ഭയങ്കര പാമ്പശല്യം, കുഞ്ഞുങ്ങളൊക്കെ 7 മണി രാത്രി ആകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ വരുന്നത്. എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ മെമ്പറുടെ ഭാഗത്തു നിന്നോ അടുത്ത ഒരു വീട് അടുക്കാണ്, പിന്നെ 2 ഏക്കറപ്പുറത്തോ വീടുകളെ ഒരു വഴിവിളക്ക് അത്യാവശ്യമാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മെമ്പറുടെ ഭാഗത്തു നിന്നോ അത് നടപ്പാക്കണം. കാടുപടലങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്ന പാതയോരങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യവും രൂക്ഷമാണ്. വഴിയോരങ്ങളിൽ സാമൂഹിക വിരുദ്ധ ശല്യവും ഉണ്ടാകാറുള്ളതായി പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. മിക്ക പോസ്റ്റുകളിലും വഴിവിളക്കുകൾ കാണാമെങ്കിലും ഒന്നും തന്നെ പ്രവർത്തനക്ഷമമല്ല. ഏതാനും കുറച്ച് ലൈറ്റുകൾ മാത്രമാണ് രാത്രിയിൽ പ്രകാശിക്കുക. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നിലവിലുള്ള ലൈറ്റുകളും തകർച്ചയുടെ വക്കിലാണ്. അടിയന്തരമായി പഞ്ചായത്തോ മറ്റ് അധികൃതരോ ഇടപെട്ട് വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.